Yoga Tichin. Welfare Party Uday Adiraniyanaya President Sri Rasak Paleri Ulkadagan Sri Ariyaman Vedilula Sri Sandiyam Kabikad മറ്റ് പ്രമുഖരെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ കരുത്തരായ പ്രവർത്തകരെ എന്നെ ശ്രവിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകൾ പലവട്ടം ഈ വൈക്കത്ത് വായിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി ഈ മഹാ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും വളരെ ഉചിതമായി. ഒരു സമൂഹം അത് കടന്നു വന്ന് അതിൻ്റെ ഇന്നലകളിലെ ചരിത്രം അറിഞ്ഞു വളരണം. ഇന്നലകളിലെ ചരിത്രം പഠിക്കാതെ വളർന്നു വരുന്ന ഏതൊരു സമൂഹത്തിനും അതിൻ്റെ ഇന്നലകളിൽ അവർ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളുടെ ആവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന് ഏതോ കാര്യവിവരമുള്ള ഒരു ചരിത്രകാരൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുഴപ്പം തന്നെ ഇന്നലകളിലെ ചരിത്രം പഠിക്കാനോ പഠിപ്പിക്കാനോ നമ്മൾ വിട്ടുപോയി. കേരളത്തിൻ്റെ ഒരു 1950കൾക്ക് പുറകിലേക്കുള്ള ഒരു 100 കൊല്ലത്തെ ചരിത്രം, അല്ലെങ്കിൽ ഒരു 150 കൊല്ലത്തെ പുറകോട്ടുള്ള ഒരു ചരിത്രം വളരെ ലോഭിച്ചു പോലും പഠിക്കാൻ അവസരം നമുക്കൊന്നും നമ്മുടെ പാഠ്യപദ്ധതികളിലൂടെ ഒന്നും കിട്ടിയിട്ടില്ല. 10, 22 കൊല്ലം, 22 വയസ്സ് വരെ പഠിച്ച് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് കുറച്ച് നീളമുള്ള ബിരുദങ്ങളൊക്കെ സമ്പാദിച്ചിട്ടും എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അതുപോലെ ധാരാളം ഞാൻ ഓർമ്മിക്കുന്നു, എൻ്റെ ബാർ അസോസിയേഷനിലെ ഒരു നല്ല സുഹൃത്ത്, എ മെച്യൂർ ലോയർ, ഒരു 50 വയസ്സ് 55 വയസ്സുണ്ടാവും, ഇപ്പോൾ ഒരു 50 55. അയ്യങ്കാളി നെയ്യാറ്റിങ്കരയിലെ ആ രാജവീഥികളിലൂടെ മണികെട്ടിയ വില്ലുവണ്ടി ഓടിച്ച ചരിത്രം, ആ ചരിത്രത്തിൻ്റെ ജൂബിലി ആഘോഷം കെ പി എം എസിൻ്റെ നേതാക്കളും പ്രവർത്തകരും കേരളത്തിൻ്റെ 100 കേന്ദ്രങ്ങളിൽ നടത്തിയതിൻ്റെ വാർത്തകളിങ്ങനെ ധാരാളമായി പത്രത്തിൽ വരികയുണ്ടായി. അതിൽ ചിലതിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായത് ഞാൻ ഓർമ്മിക്കുക. അപ്പോൾ ഈ പത്രം ഇങ്ങനെ ബാർ അസോസിയേഷൻ്റെ മേശപ്പുറത്ത് കിടന്നത് എഴുതി വക്കീലെടുത്തൊന്ന് നോക്കിയിച്ച് എന്നോട് പറഞ്ഞു, സാഗർ വക്കീലെ, ഇത് ഞാൻ ഇപ്പോൾ കേൾക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സംഗതി, ഒരു വലിയ ചരിത്ര സംഗതിയാണല്ലോ, ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞത് ഒരു മധ്യവർഗ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് BA LLB ബിരുദം പാസ്സായി ഏതാണ്ട് 10-20 വർഷക്കാലം അഭിഭാഷകനായിട്ട് കേരളത്തിലെ മധ്യതിരുവിതാംകൂറിലെ ഒരു ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒരു വക്കീൽ പറഞ്ഞതാണ്. ഈ ഓർമ്മിക്കുക എത്ര വലിയ കഷ്ടമാണ്. അക്ബരത്തരം മരം നട്ടുന്നു എന്ന് പഠിച്ചു. തുഗ്ലക്ക് തലസ്ഥാനം മാറ്റിയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയെയും കൂടി അങ്ങ് ആഗ്രയിലേക്കോ എങ്ങോട്ടാ കൊണ്ടുപോയത്, ബംഗാളിലേക്കോ കൊണ്ടുപോയ ചരിത്രം ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ മണ്ണിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വലിയ ജനവിഭാഗം, ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അവരുടെ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് ഉയർന്നു വന്ന ഉജ്ജ്വലനായ ഒരു നേതാവ് ധീരമായി നെഞ്ചും വിരിച്ചുകൊണ്ട് അങ്ങ് ആ നെയ്യാറ്റിൻകരയിലെ രാജവീഥികളിലൂടെ സഞ്ചരിക്കാൻ വിലക്കുണ്ടായിരുന്ന രാജവീഥിയിലൂടെ
അന്നത്തെ മേരാളന്മാർ സഞ്ചരിക്കുന്ന മണികെട്ടിയ വില്ലുവണ്ടി ഓടിച്ചുകൊണ്ട് നടന്ന ചരിത്രം എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രം തമസ്കരിക്കപ്പെടും. ഞാനും പിൽക്കാലത്താണ്, എനിക്കും എൻ്റെ ഒരു പാഠപുസ്തകത്തിലും ഒരു സാമൂഹ്യ പാഠപുസ്തകത്തിലും പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ല. MA LLB ബിരുദം വരെ നേടിയ കാലത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുമ്പോൾ, പേജുകൾ മറിക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് സ്നേഹിതരെ, ചരിത്രം പഠിച്ചു വളരണം. ഒരു സമൂഹത്തിൻ്റെ ഇന്നലകളിലെ ചരിത്രം, ആ സമൂഹം കടന്നു വന്ന വഴികളുടെ വളവുകളും തിരിവുകളും ഒടിവുകളും ഒക്കെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കലിന് കളമൊരുക്കുന്നതാണ് ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങളുടെ ആഘോഷങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ. ആ അവസരം തീർച്ചയായും ഭംഗിയായി അതിൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ച വെൽഫെയർ പാർട്ടി നേതാക്കളെ ഞാൻ മുക്തകണ്ഠം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ഏടുകൾ നമ്മുടെ ബഹുമാന്യനായ ഗവേഷകൻ, അപ്പം നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്ന തമിഴ് ഭാഷയിൽ ലളിതമായിട്ട് നിങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ആ ഏടുകളുടെ കൂടുതലായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ വരുന്നത് ഈ ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഈ ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട് ഈ ചരിത്രവുമായിട്ട്. അതൊരു പക്ഷേ നിങ്ങൾ പലർക്കും പരിചയം കാണില്ല. അത് സൂചിപ്പിക്കാം. സിംഹകണ്ഠെന്നും പറഞ്ഞൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിന്നക്കനാലിൻ്റെ താഴ്വരയായിട്ട് ഈയിടെ അരിക്കൊമ്പനെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ നേരത്ത് അവിടെ അരിക്കൊമ്പൻ്റെ ഒരു 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 വലിയ വ്യാപന കേന്ദ്രമായിരുന്നു. അത് TVയിലൊക്കെ ലൈവായിട്ട് പലരും കണ്ടുകയാണ്. ആ സിംഹകണ്ഠം, ആ സിംഹകണ്ഠത്തിന് പേരുണ്ടായത് എങ്ങനെയാണെന്നറിയാവോ? ഈ സിംഹ അതിന് വൈക്കം, ഈ വൈക്കം സമരവുമായിട്ടൊരു ബന്ധമുണ്ട് സുഹൃത്തുക്കളെ. ആ സിംഹകണ്ഠം എന്ന് പറയുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത ചേർത്തലക്കാരനൊരു ഈഴവൻ പിൽക്കാലത്ത് സുവർണക്ഷേത്രത്തിൽ പോയി സിഖ് മതം സ്വീകരിച്ചു. ആ സിഖ് മതം, ഈ മതം സ്വീകരിക്കാനും ഒരു കാരണമുണ്ട്. വൈക്കം സത്യാഗ്രഹമായി മറ്റ് വിവിധ ക്ഷേത്രപ്രവേശന പ്രശ്നങ്ങളായി സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള സമരങ്ങളായി അങ്ങനെ ഒരുപടി സമരങ്ങൾ നടത്തിയിട്ടും ഹൈ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്ന മട്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണകൂടം ഉറച്ചു നിന്ന് ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ആ കാലത്ത് ഒരു മതപരിവർത്തനവാദം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. SNDP യോഗത്തിൻ്റെ വേദികളിൽ, SNDP യോഗത്തിൻ്റെ നയരൂപീകരണ സമിതികളിലെല്ലാം മതപരിവർത്തനം നടത്തുകളയാണ്. ഇനി മടുത്തു, ഹിന്ദുവാണെന്ന് പറഞ്ഞ് ഈ എന്താ തൊഴിക്കുന്തോറും തൊഴുകയും അങ്ങനെ പറഞ്ഞ ഒരു CKശിവൻ്റെ ഒരു ഒരു കുഞ്ഞിരാമൻ CV കുഞ്ഞിരാമൻ്റെ ഒരു ഫ്രേസ് ഉണ്ട്, തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കുന്തോറും തൊഴുകയും ചെയ്യുന്ന ഈ രീതി ഇനി നമുക്ക് വയ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ മതപരിവർത്തനത്തെക്കുറിച്ചിട്ടുള്ള ആലോചന വന്നപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു. അങ്ങ് വടക്കൻ പ്രദേശത്തു നിന്നുള്ള ശ്രീകൃഷ്ണൻ വക്കീലിനെ പോലുള്ളവർ പറഞ്ഞു, നമുക്ക് ബുദ്ധമതമാണ് ഏറ്റവും, അവിടെ ജാതിയില്ല, മതമില്ല, ദൈവം പോലുമില്ല, ബുദ്ധൻ ദൈവത്തിനുള്ള പേര് പോലും ഉച്ചരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ചരിത്രം. അപ്പോൾ അത് വേണ്ട, അത് നമ്മൾ കുറച്ച് പേര് ബുദ്ധമതം സ്വീകരിച്ചാൽ ഇവിടെ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ പിന്നെ ക്രിസ്തുമതമാകാം എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ തിരുമേനിമാരും പതിനുമൊക്കെ ആയിട്ട് SNDP യോഗത്തിൻ്റെ നേതാക്കൾ അവരുടെ അരമനകളിലൊക്കെ ചർച്ചകൾ നടന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഇല്ല സിഖ് മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. സിഖ് മതം സ്വീകരിക്കണമെന്ന് അഭിപ്രായം പറയാൻ ഒരു കാരണമുണ്ടായി, അറിയാമല്ലോ. ഈ വൈക്കത്ത് അങ്ങ് 12,000 കിലോമീറ്റർ അകലെ നിന്ന് ഗോതമ്പ് ചാക്കുകളൊക്കെ ആയിട്ട് ഈ കേരളത്തിൽ വന്ന് ഈ സത്യാഗ്രഹ സമരവേദിയിൽ അവിടെ കൂടുന്ന സമര വോളണ്ടിയർമാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുള്ള ആർജവം കാണിച്ച ആ തലപ്പാവും വേഷവും കെട്ടി ഇവരുടെ താടിയും മോടിയും കാര്യങ്ങളും ഇവരുടെ ശൗര്യവും ഒക്കെ കണ്ടപ്പോൾ അന്ന് വളരെ ആകൃഷ്ടരായിട്ടുണ്ട്. തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സിഖ് മതം സ്വീകരിക്കാം. അവിടെയും ഈ പറഞ്ഞ തീണ്ടലും തൊടിയിലും വിവേചനങ്ങളും ഇല്ലാത്ത ഒരിതാണ് എന്ന് പറഞ്ഞ് സിഖ് മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് സിഖ് മതം സ്വീകരിക്കണമെങ്കിൽ സുവർണക്ഷേത്രത്തിൻ്റെ താലാബിൽ മുങ്ങിക്കുളിച്ച് അവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തല താലൂക്കിൽ നിന്ന് കുറേ പേര് പഞ്ചാബിൽ പോയി. അങ്ങനെ പോയി സിഖ് മതം സ്വീകരിച്ച ഒരു തേജാസിംഗ്, അയാൾ പേര് മാറ്റി, ചേർത്തലക്കാരൻ ഈഴവൻ തേജാസിംഗ് എന്ന പേര് മാറ്റി താടിയൊക്കെ വളർത്തി. ഈ തേജാസിംഗ് പിൽക്കാലത്ത് ഈ
ഈ സിംഹഖണ്ഡത്ത്, അതായത് ഈ ചിന്നക്കനാലിൻ്റെ താഴ്വര പ്രദേശത്ത് കുറച്ച് ഭൂമി സമ്പാദിച്ച്, ഭൂമി ഒറ്റപ്പിടിച്ച്. അപ്പം അതിന് പേരില്ലല്ലോ. ഈ പല സ്ഥലത്തും അതിന് മുമ്പ് പേരില്ലാത്തടത്ത് നമ്മൾ ഒന്നാം മൈൽ പത്താം മൈൽ എന്നൊക്കെ പറഞ്ഞാൽ പേരിടുന്നത് പോലെ പെട്ടെന്ന് ഞങ്ങളുടെ ഹൈറേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപ്പച്ചങ്കട, ബാലമ്പിള്ള സിറ്റി, ഇങ്ങനെയൊക്കെ ഒത്തിരി സിറ്റികൾ കാണും എന്ന് പറയുന്നത് പോലെ അങ്ങനെ പേരുണ്ടായി. ഈ തേജാസ് സിംഗ് അവിടെ ചെന്ന് ഭൂമി സമ്പാദിച്ച് അവിടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ ആ പ്രദേശത്തിന് സിംഗ് ഖണ്ഡം എന്ന് പേര് വന്നു. അങ്ങനെ ഉണ്ടായതാണ് ഈ ചിന്നക്കനാലിൻ്റെ താഴ്വരയിലുള്ള സിംഗ് ഖണ്ഡം. ഈ തേജാസ് സിംഗ് ഞാൻ അഭിഭാഷക വൃത്തി ആരംഭിച്ച 1973 കാലത്ത് എൻ്റെ സീനിയർ കോട്ടയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, സീനിയറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ സീനിയറിൻ്റെ ഓഫീസിലെ ഒരു ക്ലയൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഭൂമി പ്രശ്നം, ഈ ഭൂമികളുടെ ചില പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട കടലാസുകൾ കാണാനും ഈ തേജാസ് സിംഗിനെ പരിചയപ്പെടാനും. അപ്പോൾ ഈ ചേർത്തലക്കാരൻ എങ്ങനെ ഇങ്ങനെ താടിയും ഈ പേരും വന്നു എന്ന് അന്ന് നല്ല ചെറുപ്പത്തിൽ ഞാൻ ഈ തേജാസ് സിംഗിനോട് സംബന്ധിച്ച് മനസ്സിലാക്കിയതാണ് ഈ പറഞ്ഞ ചരിത്രത്തിൻ്റെ കഥ. പക്ഷേ ഈ സിഖ് മതംകാർ ഇവിടെ വന്ന് നടത്തിയ ഈ സേവനം, ഈ സേവനത്തെ ഗാന്ധിജി മടക്കി, അത് ചരിത്രമാണ്. വിവാദമായ ഒരു ഗാന്ധിജിയുടെ നിലപാടായിരുന്നു. ഗാന്ധിജി ഇവിടെ വന്ന് ഇവിടെ വന്നു ദാറ്റ് വാസ് ഇൻ മാർച്ച്, നോ സത്യാഗ്രഹം തുടങ്ങി ഏതാനും മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഗാന്ധിജി ഇവിടെ സന്ദർശിക്കാൻ വന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇല്ല, അത് സിഖുകാരും അന്യമതസ്ഥരാരും ഈ സമരത്തിൽ പങ്കെടുക്കേണ്ട, ഹിന്ദു ഇത് ഹിന്ദുമതത്തിനകത്തെ ഒരു ചില പ്രശ്നങ്ങളും അതിലുള്ള തർക്കങ്ങളൊക്കെയാണ്, അതിൽ അന്യമതസ്ഥർ പങ്കെടുക്കാൻ പാടില്ല, അവരൊക്കെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സർദാർജിമാർ അവരുടെ ക്യാൻറ്റീനുമൊക്കെ പൂട്ടിക്കെട്ടി പഞ്ചാബിലേക്ക് മടങ്ങിപ്പോകേണ്ട വന്നു. ഗാന്ധിജിയുടെ ആ പരാമർശം, ഗാന്ധിജിയുടെ ആ നിലപാടിനെ അന്നും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, അന്നും ധാരാളമായ വിമർശനമുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, ജോർജ് ജോസഫ്, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, പ്രമുഖ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ തന്നെ സമരത്തിന് അറസ്റ്റ് വരിച്ച് 6 മാസക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചതാണ്. 2 കൊല്ലം മൂപ്പര് ശിക്ഷിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും റാണി സേതു ലക്ഷ്മിബായി ഭരണ ചുമതല ഏറ്റപ്പോൾ സന്തോഷത്തിന് മോചിപ്പിച്ച 70 പേരുടെ കൂട്ടത്തിലോ മറ്റേ 56 പേരുടെയോ മറ്റേ കൂട്ടത്തിൽ 10-20 പേര് ഈ വൈക്കത്തു നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമരഭടന്മാരെയും മോചിപ്പിക്കുകയുണ്ടായി. ആ മോചിപ്പിച്ച കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് പുറത്തു വന്നത്. ബാരിസ്റ്റർ ജോർജ് ജോസഫ് വാസ് എൻ എഫിഷ്യൻ്റ് ലീഡർ ആൻഡ് എ ബ്രില്യൻ്റ് ഓർഗനൈസർ എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയുന്നവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ടി ജെ എസ് ജോർജ് എന്ന് പറയുന്ന പ്രമുഖനായ പത്രപ്രവർത്തകൻ, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലെല്ലാം വളരെ ഇതേപ്പറ്റിയിട്ട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫിന് വളരെ സങ്കടമായി. ഈ വാസ്തവത്തിൽ ജോർജ് ജോസഫോ ഒരു റഹീമും ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടായിരുന്ന ഒരു മുസ്ലിം സഹോദരൻ, ഒരു സെബാസ്റ്റ്യനോ ഒന്നും ജയിൽവാസം അനുഷ്ഠിച്ചതുകൊണ്ട് ഈ സമരത്തിനൊന്നും നേടാനില്ല എന്ന മട്ടിൽ ഗാന്ധിജി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ളവരെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് തന്നെ കാണാം. പിന്നീട് അദ്ദേഹം ആ സമരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, സ്നേഹിതരെ, ഈ വൈക്കം സത്യാഗ്രഹ സമരത്തെക്കുറിച്ച് ഗാന്ധിജിക്കുള്ള നിലപാടല്ല എനിക്കുള്ളത് എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു. ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള വലിയ ആർജവത്തോട് കൂടിയിട്ട് കേരള സമൂഹം അഹമഹമഗാദിയാ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച, അമിച്ചാടിത്തേവർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പ് എഴുതിയ ആ കിരാത നടപടികൾക്കെതിരെ, അതുപോലെ ഇന്നും ഈ തീണ്ടൽ പലകളെ വെച്ച് വാഴിച്ചുകൊണ്ട് ഇതിനെ ആരാധിക്കുന്ന ആ മനോവ്യാപാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ഒരു വലിയ സമൂഹം, അതിൽ ക്രിസ്ത്യാനിയുണ്ട്, ഈഴവനുണ്ട്, പുലയനുണ്ട്, ഈ രാജ്യത്തെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒരുപിടി സവർണരുണ്ട്. അവരെല്ലാവരും ചേർന്ന് മന്നത്ത് പത്മനാഭനും ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയും അങ്ങനെ എത്രയെത്ര നേതാക്കൾ, അവരുടെ എല്ലാം പിറകിൽ ഒരു സമൂഹം അഹമഹമികാദിയാം ആവേശപൂർവ്വം പങ്കെടുക്കുകയാണ്. അതിൻ്റെ ആവേശം എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇമെയിലും ടെലിഫോണും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അങ്ങ് 2000 കിലോമീറ്റർ അകലെ
ഈ വൈക്കത്തെ മണ്ണിൽ ഉയർന്ന സമരത്തിൻ്റെ ജ്വാലകരുടെ പ്രഭാവം ആശയേതു ഹിമാചലം മലയടിക്കുന്നതിൻ്റെ അടയാളം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പ്രചോദിതരായിട്ടല്ലേ ഈ 12,000 kilometers അകലെ നിന്ന് ആ മനുഷ്യർ, ത്യാഗസന്നദ്ധരായിട്ടുള്ള മനുഷ്യർ പാടുപെട്ട് ബെടാപ്പാടുപെട്ട് ഇവിടെ വന്ന് ഈ സത്യാഗ്രഹികളുടെ സമരത്തിൽ പങ്കാളിയാകാൻ വന്നു എന്ന് പറയുമ്പോൾ ആ സമരം ഈ വൈക്കം എന്ന് പറയുന്ന ഓളങ്കേല മൂലയായിട്ടൊരു ബോട്ട് ചെട്ടി മാത്രമുള്ള ഈ പ്രദേശം, ആ പ്രദേശം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വലിയ തീർത്ഥാടനത്തിൻ്റെ സങ്കേതമായി മാറുന്ന ആവേശകരമായ ചരിത്രമാണ് ഈ വൈക്കത്തെ സംബന്ധിച്ച് നമുക്ക് ആ സമരത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുക എന്ന് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ വൈക്കൽ സത്യാഗ്രഹം കുറച്ചുകൂടെ നേരത്തെ നടന്നേനെ, 1921 നടക്കേണ്ടതാണ് ഈ സത്യാഗ്രഹം. എന്താ അറിയോ, ഞാനത് പറയാനേ കൊണ്ട് കാര്യം, 1921 ടി കെ മാധവൻ രണ്ടും കൽപ്പിച്ച് ഈ തീണ്ടൽ പലക മറികടന്നുകൊണ്ട് അതിനെ സഞ്ചരിച്ചു. മാധവനെതിരെ കേസെടുക്കാൻ പോയി. മാധവനെതിരെ പക്ഷേ കേസെടുത്തില്ല. ഇന്നന്തുരുത്തിമനക്കാർ പ്രശ്നം വെച്ച്, അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നക്കാരൻ ഇന്നന്തുരുത്തിമനക്കാരുടെ പ്രശ്നക്കാരൻ നോക്കിയപ്പം ഗ്രഹനില വളരെ മോശം. ഈ മാധവനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോയാൽ കുഴപ്പമാകും എന്ന് കണ്ടു. അഷ്ടമത്തിൽ എന്താണ്, അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുകയാണ് എന്നുണ്ട്. അതുകൊണ്ട് മാധവനെതിരെ കേസെടുത്തില്ല. പക്ഷെ കേസ് നിയമമല്ലേ ലംഘിച്ചത്, ഇനി അതിനൊരു ന്യായം പറഞ്ഞു. എന്താ ന്യായം എന്നറിയുമോ, അതാണ് അതിലും വിചിത്രം, അത് പ്രതിഷ്ഠയെ തീണ്ടൽ സ്പർശിച്ചിട്ടില്ല എന്ന്, പ്രതിഷ്ഠയിലേക്ക് തീണ്ടൽ വ്യാപിച്ചിട്ടില്ല എന്ന്, മാധവൻ്റെ വഴിസഞ്ചാരത്തിലൂടെ പ്രതിഷ്ഠയിലേക്ക് തീണ്ടൽ വ്യാപിച്ചിട്ടില്ല എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് മാധവനെതിരെ കേസിന് പോകണ്ട എന്ന് തീരുമാനിച്ചു. ഒരുപക്ഷേ 1921 നാളുകളിൽ മാധവനെതിരെ കേസെടുത്ത് മാധവനെ തുറുങ്ങിലടച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വൈക്കം സത്യാഗ്രഹം 1924 വരെ നീളുമായിരുന്നു. അതിന് മുൻപേ തന്നെ ഇതിൻ്റെ ഇറപ്ഷൻ ഉണ്ടാകുവാനുള്ള കാലമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. പിന്നെ മാധവൻ്റെ പരിശ്രമം കൊണ്ട്, ടി കെ മാധവൻ്റെ പരിശ്രമം കൊണ്ടുണ്ടായ ഒരു ഗുണം, അതൊരു വലിയ ഗുണമാണ്, അത് ദേശീയ പ്രസ്ഥാനവുമായിട്ട് ഈ ജാതി വിരുദ്ധ സമരത്തെ, ഈ അവകാശ പോരാട്ടത്തെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് കണ്ണി ചേർക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ നേതാവും കൂടിയായിരുന്നു. ഗാന്ധിജിയുമായിട്ട് സമ്പർക്കപ്പെടാൻ, അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് സമ്പർക്കപ്പെടാൻ കഴിഞ്ഞുകൊണ്ട് ഇതിന് ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞു. സമയം നീണ്ടു പോയോ, ഫിനിഷിങ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുമോ, നിങ്ങൾ ഓർമ്മിക്കണം, ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഇതിൻ്റെ പ്രമേയം പാസാക്കിച്ച് 1923 കാക്കിനട സമ്മേളനമുണ്ടല്ലോ, ആ കാക്കിനട സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്നത് ആ കാക്കിനട സമ്മേളനത്തിലെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ആ യോഗത്തിൽ ആണ് ഈ പ്രമേയം പാസാക്കാൻ അനുവാദം കിട്ടിയത്. വലിയ പാടുപെട്ട അനുവാദം കിട്ടുക, അന്നത്ര എളുപ്പത്തിലൊന്നും അങ്ങനെ പറ്റില്ല. നിങ്ങൾക്കറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മേൽജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ഭക്ഷണക്കലവറകളും പ്രത്യേകം വിളമ്പശാലകളും, സെപ്പറേറ്റ് മെസ് രൂപപ്പെടുത്തിയാൽ മാത്രം ആ നേതാക്കന്മാർക്ക് ഒത്തുകൂടാൻ കഴിയുമായിരുന്ന ഒരു കാലത്താണ് ഈ നേതാക്കന്മാർ. ആ നേതാക്കന്മാരെന്ന് പറയുന്നത് അവിടെ ഉള്ള ഒരു നല്ല ശതമാനം പേരും മേൽജാതിക്കാരാണ്. ആ 1923 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും സ്നേഹിതരെ, അത് സമൂഹത്തിലെ ഒരു എലീറ്റ് സെക്ഷന് വേണ്ടിയിട്ടുള്ള സമരമാണ്. സാധാരണക്കാർക്ക് അതിലേക്ക് താല്പര്യമില്ല. ആർക്കാണ് എങ്ങനെ താല്പര്യമുണ്ടാകും? അവർക്ക് വെളുത്ത നമ്പൂതിരി ഭരിച്ചാലും വെളുത്ത സായിപ്പ് ഭരിച്ചാലും വലിയ വ്യത്യാസമില്ല, രണ്ടും സമം. സായിപ്പ് ഭരിക്കുന്നതാണ് കുറച്ചുകൂടെ ഭേദം. സായിപ്പ് ഭരിക്കുന്നിടത്ത് വഴി നടക്കണേ തടസ്സമില്ല. നമ്പൂരിയുടെ ഭരണം നടക്കുന്നിടത്ത്, രാജാവിൻ്റെ ഭരണം നടക്കുന്നിടത്ത് വഴി നടക്കാനും കൂടെ മാർഗമില്ല. അപ്പം പിന്നെ എങ്ങനെ, അതൊരു ജനകീയതയാണ്, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സ്വാതന്ത്ര്യസമരം രൂപപ്പെടുന്നില്ല. സ്വാതന്ത്ര്യസമരം ഒരു ദേശീയ മുന്നേറ്റമായി, ഒരു ദേശീയ സമരമായി മാറുന്നത് രണ്ട് പ്രമേയത്തിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണ് കാക്കിനട പ്രമേയം. 1923 1924 എൻ്റെ ഓർമ്മ അടുത്ത പ്രമേയമുണ്ടായി, അത് ആവടി കോൺഗ്രസ്സിലാണ്. 24
എൻ്റെ ഓർമ്മ ശരിയാവണില്ല, 24 25 വിട്ട് പോയിട്ടില്ല. ആ പ്രമേയമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഒരു ദേശീയ ജനതീയ പ്രസ്ഥാനമായി മാറാൻ കാരണം. അന്ന് തീരുമാനിച്ചു ഈ രാജ്യത്ത് ഭൂമിയിൽ അധ്വാനിക്കുന്നവന് ഉടമസ്ഥാവകാശവും അധ്വാനിക്കുന്നതിന് അവകാശവും കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയമാണെന്ന് പ്രഖ്യാപിച്ചു. ഐത്തോച്ചാടനം തങ്ങളുടെ നയമാണ് എന്ന് 1923 പ്രഖ്യാപിക്കുന്നു. അടുത്ത AICCയിൽ ആവിന് ആവടി കോൺഗ്രസ്സിൽ. അങ്ങനെ ഈ രണ്ട് പ്രമേയമാണ് ഇന്ത്യയിലെ അടിസ്ഥാന വർഗങ്ങൾ, അധസ്ഥിത വർഗങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്കും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നു വരുവാൻ അവസരമുണ്ടാകുമല്ലോ എന്ന സ്വപ്നം എന്ന ചിന്ത അവരുടെ മനസ്സുകളിലേക്ക് വിതരാൻ കഴിഞ്ഞത്. അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. ഒരുപക്ഷേ പലപ്പോഴും ചരിത്രകാരന്മാർ ഈ സമരത്തിൻ്റെ ചരിത്രം വിവരിക്കുമ്പോൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു സംഗതികൾ, ചില സംഗതികൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു സ്നേഹിതരെ. അതുകൊണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ ഇതിന് നിങ്ങൾ പേരിട്ടിരിക്കുന്നതും വളരെ ഉചിതമായി. നവ ജനാധിപത്യ സമ്മേളനം, വേറെ എവിടെയാണല്ലോ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്, നവജനാധിപത്യ സമ്മേളനം. അതെ, ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രം ഓർത്തെടുത്തുകൊണ്ട് ആ ചരിത്രം തെളിച്ചു തന്ന വഴികൾ, അത് ഈ രാജ്യത്തെ മുഴുവൻ സമൂഹങ്ങളും ജാതിമതഭേദമെന്നേ പുരോഗമനേച്ഛുക്കളായ സ്വാതന്ത്ര്യദാഹികളായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഒത്തുചേർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതിനുവേണ്ടി അവസരത്തെ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനത്തിൻ്റെ ലാഞ്ഛന ഞാൻ ഈ പേരിലും കാണുന്നുണ്ട്. നിങ്ങൾക്കെൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തന്ന 20 മിനിറ്റ് സമയം ഞാൻ അധികരിച്ചോ എന്ന് ഞാൻ സന്ദേഹിക്കുകയാണ്. സ്നേഹിതരെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.